Dileep in the Jamia Beksha and Jam Tavanayana, either Summer Picapata, High Court of the Hill, Dileep in the Jamia Beksha, Ipol, Parigani Kugiana, and the Tirimanam Alpasametanagam Undagam and the Pradik Shikunda, Dileep Sakshikala Swatini Chadai, Police in the Volum Paradi Ilatore, Stidi Arvati Samai, Jail Vasam Tuderuna, Anandamaya. അനന്തമായി ജയിലിൽ പാർപ്പിക്കാനുള്ളത് ഒരു ന്യായീകരണമാകുന്നില്ല ഇത്യാദി വാദങ്ങളാണ് ജാമ്യ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് അഞ്ചാമത്തെ തവണ ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സിബി ഒരുപക്ഷേ ദിലീപിന്റെ അഞ്ചാമത്തെ തവണയുള്ള ജാമ്യാപേക്ഷയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ എന്തെങ്കിലും വാദങ്ങളുണ്ടോ മുൻ ജാമ്യാപേക്ഷകളിൽ നിന്ന് വ്യതിരിക്തമായി Ajim Shad Pudida Chala Vadangal and the Paranda Pradanamayim E Dileep Anandamai Jail Kainu Idugunda Sarchigla Swadinichu and the Paradi Police Nilla Adapatane E Anandamai Dileep Jail Kainu under E Kesil Totanish Gunagara Magum in the Parangaila. It's at the London Karina Matre Puda Parano Vakila Baki Parana Gangalan Nerte High Court is the Najame Beshimai Chanapul and the Padibakam Abibashan Chundi Katanyana. പ്രധാനമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോന് ദിലീപുമായി ശത്രുതയുണ്ട് കാരണം നേരത്തെ ദിലീപ് നൽകിയ മൊഴിയിൽ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്ന് ദിലീപ് പറയുകയുണ്ടായി ഈ മുംബൈ നിവാസിയായ ശ്രീകുമാർ മേനോനെതിരെയായിരുന്നു അന്ന് ദിലീപിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകുമാർ മേനോനിൽ നിന്നും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ശ്രീകുമാർ മേനോന്റെ പുതിയ പരസ്യ ഒരു പരസ്യം വഴിയാണ് മഞ്ജു വാര്യർ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമ മേഖലയിലേക്ക് സിനിമാ രംഗത്തേക്ക് വീണ്ടും വരുന്നത് ഈ ശ്രീകുമാർ മേനോൻ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ കൂടി നടത്തിയ ഒരു ഗൂഢാലോചന ഭാഗമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള കേസ് എന്നാണ് പ്രധാനമായും ദിലീപ് അന്ന് മൊഴിയിൽ പറഞ്ഞത് ഇതുതന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ അഞ്ചാം തവണയും ജാമ്യപക്ഷം സമർപ്പിക്കുമ്പോൾ വീണ്ടും ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്ക് ഈ എഡിജിപി ബി സന്ധ്യയുമായി ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത് ഇതും തന്നെ ഈ ദിലീപിനെ കേസിൽ കൊടുക്കാൻ കാരണമായി എന്നും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് 71 ദിവസമായി ജയിലിലാണ് ഇന്ന് 72-ാമത്തെ ദിവസമാണ് ജൂലൈ 10-ാം തീയതിയാണ് ദിലീപ് ജയിലിൽ കിടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ രാമലീല എന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം ചിത്രീകരണം കഴിഞ്ഞാലും ഈ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല മൂന്നോളം സിനിമകൾ വേറെയും ഇപ്പോൾ ചിത്രീകരണം പാതി മുടങ്ങിക്കിടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നുവെന്നും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ജീവിതം താറുമാറാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ഈ അഞ്ചാം തവണ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ 3-ാം തവണയും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ 2 തവണയും ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് സുനിൽ തോമസ് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നത് നേരത്തെ 2 തവണയും ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സുനിൽ തോമസ് തന്നെയാണ് പരിഗണിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ചിൽ തന്നെ ഈ ഹർജി വരുന്നതും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് വരാൻ പോകുന്നത് കാരണം ഈ 2 ആഴ്ചക്കുള്ളിൽ അന്വേഷണ സംഘം ഒരു അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കും ഈ അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കി അത് കോടതിയിൽ സമർപ്പിച്ചാൽ ദിലീപ് ഒരു വിചാരണ തടവുകാരനായി മാറും അങ്ങനെയായാൽ ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ദിലീപ് ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അങ്കമാലി കോടതി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിയിട്ടും തിടുക്കത്തിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ നിലപാട് അറിയിക്കാനാകും പ്രധാനമായും കോടതി ഇന്ന് ഉത്തരവിടുക എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും ഇപ്പോൾ 3-ാം തവണയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയുമായി ദിലീപ് എത്തിയിരിക്കുന്നത് അജിംഷാദ് തീർച്ചയായും അതായത് ഈ ജാമ്യാപേക്ഷയുടെ പ്രത്യേകത ഒരുപക്ഷെ നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ അധികം ദിവസങ്ങൾ ജയിലിൽ കിടക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി സിനിമയുടെ നഷ്ടങ്ങൾ പരിഗണിക്കപ്പെടുന്നു നിയമപരമായി മൂല്യമുള്ളത് പ്രത്യേകിച്ച് ഈ 4 ജാമ്യാപേക്ഷകളും തള്ളിയ സാഹചര്യത്തിൽ ഇത്രയേറെ ഗുരുതരമായ ഒരു കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാധീന സമ്പന്നനാണ് എന്ന അവസ്ഥയിൽ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് 5-ാമത്തെ ജാമ്യാപേക്ഷയുടെ ഭാവി ദിലീപിന്റെ ഭാവി എന്നാണ് നിയമവിദഗ്ധർ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് സിബി
അജിംഷാദ് ഹൈക്കോടതിയിൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വെറുതെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറഞ്ഞപ്പോൾ 11 പേജുള്ള ഒരു വിധിന്യായം തന്നെയാണ് അന്ന് ഹൈക്കോടതി പ്രധാനമായും അന്ന് പുറപ്പെടുവിച്ചത്. അതിൽ പ്രധാനമായി പറഞ്ഞത് ഒരു സ്ത്രീക്കെതിരായ വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല ഇന്ത്യൻ നിയമചരിത്രത്തിലെ ആദ്യത്തെ ലൈംഗിക അതിക്രമ കൊട്ടേഷൻ എന്ന് തന്നെയായിരുന്നു അന്ന് ഹൈക്കോടതി അന്ന് പ്രധാനമായും നിരീക്ഷിച്ചത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് സിനിമാ മേഖലയിൽ വളരെ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. ഈ കേസിൽ ഇരയാക്കപ്പെട്ട ആളും സിനിമാ മേഖലയിൽ ഇതിനെതിരായ മൊഴി നൽകിയിട്ടുള്ളതും സിനിമാ മേഖലയിൽ നിന്നും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദിലീപ് പുറത്തു വന്നാൽ സിനിമാ മേഖലയിലുള്ള ആളുകളെ എന്തായാലും സ്വാധീനിക്കാൻ ഇട വരും എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഇത് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെയും ഹൈക്കോടതി 2 ജാമ്യാപേക്ഷ തള്ളിയത്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് ദിലീപ് ആലുവ സബ് ജയിലിൽ കഴിയുമ്പോൾ ഈ ആലുവ സബ് ജയിലിലേക്ക് സിനിമാക്കാർ കൂട്ടമായി എത്തിയത് പ്രധാനമായും പ്രോസിക്യൂഷൻ ആയുധമാക്കും. കാരണം ജയിലിനുള്ളിൽ കഴിയുമ്പോൾ ദിലീപിനെ കാണാൻ വേണ്ടി ഇത്തരത്തിൽ സിനിമാക്കാർ വരുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയുള്ള സ്ഥിതി എന്താകും എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. അതായത് ഗണേഷ് കുമാർ MLA അടക്കമുള്ളവർ ദിലീപിനെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച കാര്യവും പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. ഇതെല്ലാം ദിലീപിന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീക്കെതിരായ ഒരു ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ ജാമ്യാപേക്ഷയുമായി ചെല്ലുമ്പോൾ ഇത് ഹൈക്കോടതി ഒരിക്കലും ഒരു ജാമ്യം നൽകുന്ന സ്ഥിതി ഉണ്ടാകില്ല. എന്നാൽ അങ്കമാലി കോടതിയിൽ ഇന്നലെ പ്രധാനമായും ഇവർ ഒരു സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ അങ്കമാലി കോടതിയിൽ സംഭവിച്ചത്. അത് പ്രധാനമായും ഇങ്ങനെയാണ്. 376D അതായത് കൂട്ടമാനഭംഗ കുറ്റം എന്നുള്ള ഒരു കുറ്റം ദിലീപിനെതിരെ നിലനിൽക്കില്ല. കാരണം 120B ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ഉള്ളത്. ഇതിൽ ഇത് ഈ വകുപ്പിനെ ചാർത്തിക്കൊണ്ടാണ് മറ്റുള്ള വകുപ്പുകളും ദിലീപിനെതിരെ ഉള്ളത്. ഇത് പൾസസുനിയമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ കക്ഷിയായ ദിലീപിനെതിരെ IT ആക്ട് പ്രകാരമുള്ള കേസുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതായത് ഈ നടിയുടെ നഗ്നഭാഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി എന്നുള്ള ഒരു IT ആക്ട് പ്രകാരം, അതായത് 66E 67E, അതായത് ഒരു ആളുടെ സ്വകാര്യ ഭാഗങ്ങൾ ചിത്രീകരിക്കുക, അവ പ്രചരിപ്പിക്കുക, ഇത് 3 മാത്രം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഈ കുറ്റം മാത്രമേ തൻ്റെ കക്ഷിയായ ദിലീപ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പ്രധാനമായും ഇന്നലെ അങ്കമാലി ചെയ്തിട്ടുള്ളൂ എന്നല്ല ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്നലെ അങ്കമാലി കോടതിയിൽ പ്രധാനമായും അഡ്വക്കേറ്റ് ബി രാമപിള്ള വാദിച്ചത്. ഇത് 10 വരെ ലഭിക്കാവുന്ന മാത്രം കുറ്റം ചുമത്തിയാൽ 60 ജയിലിൽ കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. അതുകൊണ്ട് ദിലീപിന് ജാമ്യം നൽകണമെന്നാണ് ഇന്നലെ പ്രധാനമായും വാദിച്ചത്. എന്നാൽ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ വഴി അറിയിച്ചത് 376D അതായത് കൂട്ടമാനഭംഗ കുറ്റം ദിലീപിനെതിരെ നിലനിൽക്കുമെന്ന് തന്നെയാണ്. ഈ ഒരു വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നലെ അങ്കമാലി കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. ഹൈക്കോടതിയിലും ഈ കേസ് വീണ്ടും വരുമ്പോഴും ഇത്തരത്തിലുള്ള വാദങ്ങൾ തന്നെയാവും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും 120B ഗൂഢാലോചന അടക്കമുള്ള 11 വകുപ്പുകൾ ദിലീപിനെ ചുമത്തിയിരിക്കുന്നു. അത് 376D കൂട്ടമാനഭംഗം എന്നുള്ളത് ഏറ്റവും വളരെ ഗൗരവപരമായ കുറ്റകരമാണ്. കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി തുടങ്ങിയുള്ള മറ്റു കുറ്റങ്ങളും ദിലീപിനെ ചുമത്തിയിട്ടുണ്ട്. അതായത് 20 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ദിലീപിന് ഒരു ജാമ്യം നൽകിയാൽ, ദിലീപ് പുറത്തിറങ്ങിയാൽ അത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുമെന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല ദിലീപ് സിനിമാ മേഖലയിൽ ഒരു വെറും ഒരു നായകൻ എന്നതിനപ്പുറമായി വിതരണ മേഖലയിലും അതുപോലെ താരസംഘടനയെല്ലാം അംഗത്വമുള്ള ആളായിരുന്നു. സിനിമാ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങിയാൽ ഈ സിനിമാ മേഖലയിലുള്ള ദിലീപിനെതിരെ മൊഴികൾ നൽകിയവരെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം തന്നെ ജയിലിലേക്ക് കൂട്ടമായി എത്തിയ ജയിലിലേക്ക് സിനിമാക്കാർ ഒന്നടങ്കം എത്തിയ കാര്യവും ചൂണ്ടിക്കാട്ടും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകൊണ്ട് ശക്തമായൊരു വാദം തന്നെ പ്രോസിക്യൂഷൻ നേരിടും. ഇതോടെ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളേണ്ടി വരും എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സ്വാഭാവിക ജാമ്യത്തിന് ദിലീപ് അർഹനല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അങ്കമാലി കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ വിധിന്യായത്തിൽ പറയുന്നത്. ഇത് തന്നെയാണ് ഹൈക്കോടതിയിൽ പറയാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
എങ്കിൽ പോലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നീക്കം ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ സിനിമ മേഖല ഉണ്ടാകുന്ന വൻ കോടികളുടെ നഷ്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഹർജി തന്നെയാണ് ഇത്. കാരണം ഒരു വിചാരണ തടവുകാരനായി മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അതിനു മുൻപായി തന്നെ ഇത്തരത്തിൽ ഒരു ജാമ്യം നൽകിക്കൊണ്ട് പുറത്തിറങ്ങുക എന്നുള്ള ഒരു നിയമപരമായ എല്ലാ പഴുതും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമപിള്ള വീണ്ടും ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിലൊരു ഈ ഒരു ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കും. അതിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷനും നിലപാട് ചോദിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഹൈക്കോടതി വ്യക്തമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്യും. അജിം ഷാദ്, അതായത് സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിൽ ഒരു IT ആക്ടിൽ വരാവുന്ന വളരെ ലളിതമായ ഒരു കുറ്റമാണ് തൻ്റെ കക്ഷിക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നതെന്ന അഭിഭാഷകൻ്റെ വാദം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പൾസർ സുനി എന്ന നരാധമൻ ചെയ്ത എത്ര ക്രൂരമായ പ്രവൃത്തിയാണോ അതിൻ്റെ ഒക്കെ കൂട്ടുത്തരവാദിത്വവും ഈ ഘട്ടത്തിൽ കുറ്റാരോപിതൻ്റെ മേലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെടുന്നത് വരെ ആ കുറ്റാരോപിതൻ എന്ന നിലയിൽ ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന് തടസ്സമാകും എന്നായിരുന്നു ഇന്നലത്തെ അങ്കമാലി കോടതിയുടെ വിധിയുടെ രത്ന ചുരുക്കം. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഇനി സാധ്യത ഹൈക്കോടതിയിലുണ്ടോ? ഒരുപക്ഷെ ഹൈക്കോടതിയിലെ ഈ 5-ാമത്തെ തവണയുള്ള ജാമ്യാപേക്ഷ തള്ളിയാൽ പിന്നെ സുപ്രീം കോടതി മാത്രമാണോ ദിലീപിന്റെ മുന്നിലുള്ള പോംവഴി? എന്തൊക്കെയാണ് ദിലീപിന്റെ ഭാവിയിൽ കാണുന്ന ആ അനിശ്ചിതത്വങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ? അജിംഷാദ്, ദിലീപിനെ സംബന്ധിച്ച് ഇനി ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ തള്ളിയാലും വീണ്ടും ഇതേ ബെഞ്ചിൽ തന്നെ ദിലീപിന് ജാമ്യാപേക്ഷ നൽകാം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം, അതുമല്ലെങ്കിൽ ദിലീപിന് സെഷൻസ് കോടതിയിലോ അല്ലെങ്കിൽ വിചാരണ കോടതിയിലോ സമീപിക്കാം. ജാമ്യാപേക്ഷ എത്ര തവണ വേണമെങ്കിലും കൊടുക്കുന്നതിന് സംബന്ധിച്ച് നിയമപരമായ പരിരക്ഷയുണ്ട്, അല്ലെങ്കിൽ നിയമപരമായ അവകാശമുണ്ട്. അത് ഏത് പ്രതിയെ സംബന്ധിച്ചും ഇത്തരത്തിൽ ജാമ്യഹർജി നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഇത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ പ്രധാനമായും നമുക്കറിയാം നിർഭയ പോലുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉത്തരവിട്ട പ്രധാനമായ ചില ഉത്തരവുകൾ നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപ് പ്രത്യേകിച്ച് സ്ത്രീക്കെതിരായ ഒരു ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ പോയാൽ എല്ലാ വാദങ്ങളും അടയുമെന്ന് കൃത്യമായി ദിലീപിന് നിയമ ഉപദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയുമായി വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് നിർഭയ പോലുള്ള കേസിലുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു അനുകൂലമായ നിലപാട് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് ദിലീപ് കരുതുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഈ അന്വേഷണഘട്ടം ഏകദേശം അവസാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ദിലീപിനെ ജയിലിൽ അടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ ഗൗരവമായ കാര്യങ്ങൾ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും സിബി. അതായത് ആദ്യമായി ഈ സംഭവം നടന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ച് ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് മഞ്ജു വാര്യരാണ്. ആ മഞ്ജു വാര്യരെ ഇത് അറ്റാക്ക് ചെയ്യുന്നു. മഞ്ജു വാര്യർ ADGP സന്ധിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, ആരോപണം നമ്പർ 1. പിന്നീട് അടുത്തത് ശ്രീകുമാർ മേനോന് തന്നോട് ശത്രുതയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ 2. ഈ സിനിമാ മേഖലയിലെ നഷ്ടവും മഞ്ജു വാര്യർക്ക് ADGP സന്ധിയുമായുള്ള അടുത്ത ബന്ധവും ഒക്കെ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടുത്തിയുള്ള നീക്കത്തിന്റെ സാധുതകൾ സാധ്യതകൾ എന്തൊക്കെ സിബി ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. അജിംഷാദ്, പ്രധാനമായും ഈ മഞ്ജു വാര്യരും ADGP അന്വേഷണ ഉദ്യോഗസ്ഥയായ ADGP ബി സന്ധ്യയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് February 17 രാത്രി ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമാക്കാർ ഒത്തുകൂടിക്കൊണ്ട് ഈ നടിക്ക് ഒരു അനുകൂലമായ ഒരു പിന്തുണ നൽകിയപ്പോൾ അന്ന് മഞ്ജു വാര്യരാണ് ആദ്യമായി പറഞ്ഞത് ഈ കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന എന്ന വാക്ക് ആദ്യം പ്രയോഗിച്ചത് മഞ്ജു വാര്യരാണ്. ഈ മഞ്ജു വാര്യർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയെ
മന്ത്രിയായ എ ഡി ജി പി ബി സന്ധ്യയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോൻ. ഈ ശ്രീകുമാർ മേനോൻ മുംബൈ വാസിയാണ്. ഈ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒരു പരസ്യത്തിലൂടെയാണ് മഞ്ജു വാര്യർ വേറെ നീണ്ട ഒരു കാലയളവിന് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ശ്രീകുമാർ മേനോനോട് ദിലീപും തമ്മിൽ ശത്രുതയുണ്ട്. ഈ ശത്രുതയുടെ ഭാഗമാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ഗൂഢാലോചനയാണ് തൻ്റെ കക്ഷിയായ ദിലീപിനെ കൊടുക്കാൻ കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും ശ്രീകുമാർ മേനോൻ്റെ ഏറ്റവും അടുത്ത സിനിമയായ ഒടിയനിൽ മഞ്ജു വാര്യർ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ടാം ഊഴം എന്ന ത്തിലും ഇപ്പോൾ മഞ്ജു വാര്യരും അഭിനയിക്കുന്നു. അതിൻ്റെ സംവിധായകനും ശ്രീകുമാർ മേനോനാണ്. ഈ ഒരു സാഹചര്യത്തിൽ മഞ്ജു വാര്യരെ കൂടി ഈ കേസുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗൂഢാലോചന ഭാഗമായി മഞ്ജു വാര്യരും വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജാമ്യ ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെയും സിനിമാ മേഖലയിൽ നിന്നും ദിലീപിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ഹൈക്കോടതിയിൽ നേരത്തെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനമായും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് ശ്രീകുമാർ മേനോൻ്റെയും ലിബർട്ടി ബഷീറിൻ്റെയും പേരാണ് അന്ന് പ്രധാനമായും എടുത്തു കാണിച്ചത്. ലിബർട്ടി ബഷീർ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന പൊളിച്ചുകൊണ്ടാണ് ദിലീപ് ഫിയോക്ക് എന്ന സംഘടന ഉണ്ടാക്കിയത്. ആ ഒരു ശത്രുത ലിബർട്ടി ബഷീർ എന്ന ദിലീപിനോടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരുമിച്ചുകൊണ്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രധാനമായും അഡ്വക്കേറ്റ് ബി രാമപിള്ള ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമതായി പറയുന്നത്, ഈ ദിലീപ് ജയിലിൽ കഴിയുമ്പോൾ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ രാമലീല എന്ന സിനിമ ചിത്രീകരണം കഴിഞ്ഞ് റിലീസിംഗ് ചെയ്യാത്ത ഒരു അവസ്ഥയാണുള്ളത്. മാത്രമല്ല പ്രൊഫസർ ഡിങ്കൻ അതുപോലെ തന്നെ കമ്മാര സംഭവം തുടങ്ങിയ സിനിമകളുടെ ചിത്രീകരണം പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നു. ഇവ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകളാണ്. ഇത്തരത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും ഇത് ബാധിക്കുന്നു, അവരുടെ ജീവിതത്തെയും ബാധിക്കുന്നു. സിനിമാ മേഖലയിൽ 50 കോടിയിലധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അഞ്ചാമത്തെ ജാമ്യാപേക്ഷയും ദിലീപ് സമർപ്പിച്ചത് പരിഗണിക്കുകയാണ് കോടതി. ദിലീപിന്റെ വാദങ്ങളാണ് ഇതൊക്കെ. ശ്രീകുമാർ മേനോൻ തന്നോട് ശത്രുതയുള്ള ആളാണ്. മഞ്ജു വാര്യർക്ക് എ ഡി ജി പി സന്ധിയുമായി ബന്ധമുണ്ട്. ഒരുപക്ഷെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനാകാം. അതൊക്കെ ദിലീപ് ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത്. പൾസർ സുനി എന്നത് കൊടും ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്. അയാൾ പറയുന്നത് പോലീസ് വിശ്വസിക്കരുത്. അതിൻ്റെ കാരണത്താൽ തനിക്ക് 67 ദിവസത്തിലധികം, അതായത് 70 ദിവസത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഇനി എനിക്ക് സ്വാഭാവികമായ ജാമ്യം അനുവദിക്കപ്പെടാൻ അർഹതയുണ്ട് ഇത്യാദി കാര്യങ്ങളാണ് പറയുന്നത്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പൾസർ സുനിയുടെ വാദങ്ങൾ പോലീസ് വിശ്വസിക്കരുത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ദിലീപ് മുമ്പോട്ട് വെക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 26 മാറ്റിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഘട്ടത്തിലെത്തുന്നത്. ഒരിക്കൽ കൂടി സിബി ജോസഫിലേക്ക് പോയാൽ, സിബി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 26 മാറ്റുന്നു. തീർച്ചയായും അജിംഷത, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇപ്പോൾ എടുത്ത് 26 മാറ്റിയിരിക്കുകയാണ്. അതായത് ചൊവ്വാഴ്ചത്തേക്കാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, ഫയലിൽ സ്വീകരിച്ചു. പക്ഷേ അവ ഇത് പരിഗണിക്കുന്നത് 26 മാറ്റിയിരിക്കുന്നു. എന്തായാലും 25 നാദിർഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ കാവ്യ മാധവൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പൾസർ സുനി ഹൈക്കോടതി നൽകിയ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം 26 ഇപ്പോൾ ദിലീപിൻ്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെടുന്നവരും ഇതിൽ സംശയത്തിന് നീളി നിൽക്കുന്നവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയും എല്ലാം ഇപ്പോൾ ഹൈക്കോടതിയിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 26 ദിലീപിൻ്റെ ഈ ജാമ്യാപേക്ഷ 5 ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷന്റെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 26 ഇപ്പോൾ നീക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും അന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു നീണ്ട വാദപ്രതിവാദം തന്നെ നടക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ രംഗത്ത് വരും. എന്തായാലും ഒരു നീണ്ട വാദപ്രതിവാദം അന്ന് നടക്കുമെന്നൊരു സംശയമില്ല. എന്തായാലും അതിന് തലേ ദിവസം 25 കാവ്യ മാധവൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അതോടൊപ്പം തന്നെ നാദിർഷ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിലും 25 വിധി പറയുന്നത്. അന്ന് തന്നെ പൾസർ സുനിയും തൻ്റെ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിലും അന്ന് വാദപ്രതിവാദം നടക്കും. എന്തായാലും 26 അതിൻ്റെ പിറ്റേ ദിവസം 26 ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുകയാണ് അജിം ഷാദി. ശരി ശരി, സിബി സിബിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുക 26.
ഒപ്പം കോടതി നിർണായകമായ ഒരു വിവരം കൂടി പറഞ്ഞു. രണ്ടാം ജാമ്യാപേക്ഷയിൽ അവർ സമർപ്പിച്ച ഇതിലുള്ള സാഹചര്യങ്ങൾ, അതായത് സർക്കംസ്റ്റൻസസ് മാറിയിട്ടില്ല എന്നത് കൂടി കോടതി ഈ ഘട്ടം പരിഗണിക്കുമ്പോൾ ഓർമ്മിപ്പിച്ചു. അത് ദിലീപിന് തിരിച്ചടിയായേക്കാം എന്ന സൂചന കൂടിയാണ് നൽകുന്നത് അത്തരം പ്രതികരണങ്ങൾ, നിരീക്ഷണങ്ങൾ. ഒരുപക്ഷെ കോടതി അന്തിമമായി തീരുമാനിക്കട്ടെ, അതിൻ്റെ ഔചിത്യം പാലിക്കാം. 26 ലേക്ക് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോയി വേഗം മടങ്ങിയതാണ്. തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്നും ദിലീപിന് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. രണ്ടാം ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമുള്ള ഉണ്ടായ സാഹചര്യം മാറിയിട്ടില്ല എന്ന് ജാമ്യഹർജി മാറ്റിവെക്കവേ കോടതി വ്യക്തമാക്കുന്നു. ജാമ്യഹർജി പരിഗണിക്കുന്നത് 26 മാറ്റിയത്. ഈ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, അതായത് 5 ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ ദിലീപിന് ഒരുപക്ഷെ തിരിച്ചടിയായേക്കാമെന്ന സൂചനകളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നത്. അതായത് സർക്കംസ്റ്റൻസസ് മാറിയിട്ടില്ല, രണ്ടാമത്തെ ജാമ്യാപേക്ഷ തള്ളുമ്പോഴുണ്ടായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജാമ്യാപേക്ഷയുടെയും വിധി മറ്റൊന്നാകില്ല എന്ന സൂചനയല്ലേ അതിൽ നിന്നും വിലയിരുത്തപ്പെടാനാവുക ഈ ഘട്ടത്തിൽ? തീർച്ചയായും അജിംഷാദ്, ഇന്ന് ഹൈക്കോടതിയിൽ വളരെ ലഘുവായ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നത്. പ്രധാനമായും ഈ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച ശേഷം സ്വീകരിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക അല്ലെങ്കിൽ ഇതിൽ വാദം തുടങ്ങണമെന്നുള്ളതായിരുന്നു. എത്രയും വേഗം പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. മറിച്ച് ആ സമയത്ത് തന്നെ സർക്കാർ അഭിഭാഷകർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് തങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി, ഈ ജാമ്യാപേക്ഷയിൽ മറുപടി പറയാൻ വേണ്ടി സമയം വേണമെന്നുള്ളതായിരുന്നു. ഈ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ്റെ വാദം അല്ലെങ്കിൽ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് 26 മാറ്റിയത്. ഈ ഒരു ഘട്ടത്തിലാണ് കോടതി പ്രധാനമായും പറഞ്ഞത് രണ്ടാം തവണയും ഹൈക്കോടതി തന്നെ ഇതേ മജി തന്നെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഉണ്ടായപ്പോൾ ഉണ്ടായ സാഹചര്യമാണോ, ഇപ്പോഴും ഈ സാഹചര്യം മാറിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു വാക്കാൽ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ വാക്കാൽ ഒരു ചോദ്യം കോടതി ചോദിക്കേണ്ടായി. ഇതിന് പ്രധാനമായും അന്വേഷണം നടക്കുകയാണെന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യം മാറിയിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ഹൈക്കോടതി പ്രധാനമായും ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിന് മറുപടിയായിട്ടാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞത്. മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ എത്രയും പെട്ടെന്ന് ഈ ഹർജി പരിഗണിക്കണമെന്ന ഒരു ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മറിച്ച് പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്രകാരം ഇതിൽ കൂടുതൽ സമയം വേണം എന്നൊരു ആവശ്യപ്രകാരം 26 മാറ്റുകയാണ്. ഇത്രയും നടപടിക്രമങ്ങൾ മാത്രമേ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യം മാറിയിട്ടില്ല എന്ന് തന്നെ പ്രോസിക്യൂഷൻ അടുത്ത ദിവസം വ്യക്തമാക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും ഒരു അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങളും അന്നേ ദിവസം പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഒരു വാക്കാൽ ഒരു ചോദ്യം മാത്രം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. ഇപ്പോഴും രണ്ടാമത്തെ ജാമ്യഹർജി നൽകിയപ്പോൾ ഉണ്ടായ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് ചോദിച്ചത്. ഇതിന് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള മറുപടിയും പ്രോസിക്യൂഷൻ നൽകുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ 26 ഈ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചത് അജിംഷാദ്. അതായത് ഈ സാഹചര്യങ്ങൾ, രണ്ടാമത്തെ ജാമ്യാപേക്ഷ തള്ളുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് കോടതി പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു വന്നു ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി? ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ദിലീപ് ഇങ്ങനെ അടിക്കടിയുള്ള ജാമ്യാപേക്ഷയെ വിമർശിച്ചും പരിഹസിച്ചും ഒക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ദിലീപിന് അനുകൂലമായി വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന ആരോപണം ശക്തമാകുന്ന ഘട്ടത്തിൽ തന്നെ പരിഹാസങ്ങളുമുണ്ട്. ഒരുപക്ഷേ പ്രതിഫലിക്കുന്നത് ഇപ്പോഴത്തെ കോടതിയുടെ ഈ പറച്ചിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? ഈ സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ലോ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വന്നത്? തീർച്ചയായും അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ നമുക്കറിയാം 120B അല്ലെ 376D അടക്കമുള്ള വളരെ ഗുരുതരമായ തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയുള്ള നിരവധി കുറ്റങ്ങളാണ് IT Act പ്രകാരമുള്ള 66E 67A എന്നിങ്ങനെ സ്വകാര്യ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇവ ഒപ്പിയെടുക്കുക തുടങ്ങിയുള്ള വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 11 ചുമത്തിയിരിക്കുന്നത്. 200 തെളിവുകൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. ഇവയെല്ലാം കൃത്യമായി ഹാജരാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ജാമ്യഹർജികളും തള്ളുകയും
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു കേസ് ഡേ തന്നെ ഈ കഴിഞ്ഞ രണ്ട് ജാമ്യ ഹർജിയും പരിഗണിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വഴി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് ഡേ കൂടി പരിശോധിച്ച ശേഷമാണ് ദിലീപിന്റെ ജാമ്യ ഹർജി അന്നെല്ലാം തന്നെയും തള്ളുകയും ചെയ്തത്. എന്തായാലും ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിനെയാണ് അന്വേഷണ സംഘം ഇപ്പോഴുമുള്ളത്. എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണത്തിൽ കൃത്യമായ തെളിവ്, ദിലീപും മുഖ്യപ്രതിയായ പൾസർ സുനിയും തമ്മിൽ കൃത്യമായി ബന്ധമുണ്ട്. ദിലീപ് നൽകിയ ക്വട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഈ നടിയോട് ചെയ്തത് എന്നുള്ള ഒരു കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താനായതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും ദിലീപിന്റെ ജാമ്യ ഹർജി അന്ന് തള്ളുകയും ചെയ്തത്. മാത്രമല്ല ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് അന്ന് ഹൈക്കോടതി ഒരു 11 പേജുള്ള വിധിന്യായം തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞത് ദിലീപ് ചെയ്തത് വളരെ ഗൗരവമായ കുറ്റമാണ്, ഇതിനെ ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മാത്രമല്ല ഇന്ത്യൻ നിയമ ചരിത്രത്തിലെ ആദ്യ ലൈംഗിക അതിക്രമ ക്വട്ടേഷൻ എന്നായിരുന്നു അന്ന് പ്രധാനമായും ഹൈക്കോടതി വിശേഷിപ്പിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും ഇത് ദിലീപിന് ജാമ്യം നൽകുമെന്ന്, ദിലീപിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന ഒരു സൂചന ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയില്ല. ആജിംഷാദ്, അപ്പോഴാണ് ഒരു സംശയം കൂടി ഉയരുന്നത് സിബി, അതായത് ഈ സാഹചര്യങ്ങൾ സർക്കംസ്റ്റാൻസസ് എന്ന് കോടതി പറയുന്നത്, അതായത് അപ്പുണ്ണി രണ്ടാമത്തെ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടം എന്നത് അപ്പുണ്ണിയെ പിടികിട്ടിയിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നീട് ആ അഭിഭാഷകൻ, നിർണായകമായ വിഷ്വൽസ് ഉണ്ട് അല്ലെങ്കിൽ മദർ ഫോൺ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന അഭിഭാഷകനെ പിടികിട്ടിയിട്ടിരുന്നില്ല. ഇത് അഭിഭാഷകനെ കിട്ടുകയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. സിബിയെ കിട്ടി, മീൻസ് അപ്പുണ്ണിയെ കിട്ടി, അപ്പുണ്ണിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം സാഹചര്യങ്ങൾ അത്തരത്തിൽ മാറി, നാദൃഷയെ രണ്ടാമത്തെ ഘട്ടവും ചോദ്യം ചെയ്തു. ഇങ്ങനെ തുടരുന്നതിലെ സാഹചര്യങ്ങൾ മാറി എന്നത് ദിലീപിന്റെ പക്ഷം ഉന്നയിക്കുമ്പോൾ കോടതിക്ക് സാഹചര്യങ്ങൾ മാറിയില്ല എന്ന് പറയുന്നതിലെ യുക്തി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുക? പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ, അഞ്ചാമത്തെ തവണ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ. അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വളരെയധികം മുന്നോട്ട് പോയി എന്നത് തന്നെയാണ്. കാരണം രണ്ടാം തവണ ഈ ഹൈക്കോടതി ജാമ്യം പരിഗണിക്കുമ്പോൾ അന്ന് അപ്പുണ്ണിയെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പിന്നീട് അപ്പുണ്ണിയെ ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്തു. പ്രതീഷ് ചാക്കോയുടെ ജൂനിയറായിരുന്ന രാജു ജോസഫിനെ ചോദ്യം ചെയ്തു. ഇതിൽ പ്രതീഷ് ചാക്കോയെയും രാജു ജോസഫിനെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം നാദൃഷയെ വീണ്ടും രണ്ടാമതും ചോദ്യം ചെയ്തു. ഇനി കാവ്യ മാധവനെ വേണമെങ്കിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇത്തരത്തിലെല്ലാം അന്വേഷണ സംഘം വളരെയധികം മുന്നോട്ട് പോയ സാഹചര്യത്തിലെല്ലാം തന്നെയും ദിലീപിന് കുരുക്ക് വീഴുകയാണ് ഉണ്ടായത്. അതായത് ദിലീപ് ഈ കേസിൽ ഗൂഢാലോചന നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവിലേക്കാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൽ വളരെയധികം പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സാഹചര്യം മാറുമ്പോൾ അത് ദിലീപിന് തിരിച്ചടിയായി മാറുന്നു. എന്നാൽ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് പറയാനുള്ളത്, തങ്ങളുടെ കക്ഷി ദിലീപ് 71 ദിവസമായി ജയിലിൽ കഴിയുന്നു. 60 ദിവസം പിന്നിട്ട ഒരു പ്രതിക്ക് ഒരു സ്വാഭാവിക ജാമ്യം, അതായത് 376D എന്ന ലൈംഗിക അതിക്രമ ലൈംഗിക അല്ല കൂട്ടമാനഭംഗ കുറ്റം എന്ന വകുപ്പ് തൻ്റെ പ്രതിക്കുമേൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ 10 വർഷത്തിൽ താഴെ ലഭിക്കുന്ന ഒരു കുറ്റത്തിന് 60 ദിവസം കഴിഞ്ഞതിന് ശേഷവും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന ഒറ്റ വാദമാണ് ഇപ്പോൾ പ്രധാനമായും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള നിർത്തുന്നത്. എന്നാൽ അങ്കമാലി കോടതി ഇന്നലെ പറഞ്ഞത് 376D, അതായത് കൂട്ടമാനഭംഗ കുറ്റം, ദിലീപിനെതിരെ പ്രധാനമായും നിലനിൽക്കും. ആ ഒരു സാഹചര്യത്തിൽ 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് മതി, അല്ലെങ്കിൽ മാത്രമേ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിയമത്തിന്റെ പഴുതു ഉപയോഗിച്ചുള്ള അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ വാദം അന്ന് എത്രത്തോളം ഫലപ്രദമാകും എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അന്വേഷണ പുരോഗതി മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെ പ്രധാനമായും ചൂണ്ടിക്കാട്ടും. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത പോലീസ് വരുത്താറുണ്ട്. അതായത് നാദൃഷയെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് പ്രധാനമായും പോലീസ് ഇന്നലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാവ്യ മാധവനെയും വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്യാതെ ദിലീപിന് ജാമ്യം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുതെന്ന് തന്നെ പ്രധാനമായും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിക്കും. മാത്രമല്ല കാക്കാട്ട് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ അന്ന് പൾസർ സുനി എത്തി എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാവ്യയുടെ വെണ്ണലയുടെ ഫ്ളാറ്റിൽ
പൾസർ സുനി എത്തി എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലെ സന്ദർശക രജിസ്റ്ററിൽ അന്നേ ദിവസം സുനി രേഖപ്പെടുത്തിയ ഈ രേഖകൾ കാണാതായിരിക്കുന്നു. ഈ തെളിവ് നശിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യമെല്ലാം തന്നെയും പ്രധാനമായും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ പ്രധാനമായും അന്ന് ദിലീപിന് ജാമ്യാപേക്ഷ ലഭിക്കുന്ന കാര്യം വിരളമാണ്. എന്തായാലും ചില സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഉയർത്താനുള്ളത്. ഇതെല്ലാം ഈ ദിലീപ് ചെയ്ത കുറ്റങ്ങൾ മറച്ചുവെക്കാൻ അല്ല, ഈ ദിലീപ് ചെയ്ത കുറ്റങ്ങൾക്ക് അപ്പുറമായി ദിലീപിന് ജാമ്യം ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു വാദമുഖങ്ങളും ഇപ്പോഴും ദിലീപിന്റെ അഭിഭാഷകൻ ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. എന്നാൽ അതിനപ്പുറമായി അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. അപ്പോഴും അതായത് സിബി ഈ സാഹചര്യങ്ങൾ മാറുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ അതിൽ സിബി സൂചിപ്പിച്ചതുപോലെ ആകെയുള്ള ഒരു യുക്തി എന്നത് ഇതാണ്, അതായത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരിയാണ്, അപ്പുണ്ണി പ്രതീക്ഷ ചാക്കോ അഡ്വക്കേറ്റ് പ്രതീക്ഷ ചാക്കോ അടക്കമുള്ളവരുടെ സാഹചര്യം മാറി, തെളിവുകൾ കൂടുതലെത്തി. 19 തെളിവുകളായിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലെങ്കിൽ ഏതാണ്ട് 223 പോയിന്റുകളോടുകൂടി ആ അന്വേഷണത്തെ വികസിപ്പിക്കാൻ അന്വേഷണ സംഘത്തിനായി. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചു. അപ്പോഴെല്ലാം അന്വേഷണ സംഘത്തിന്റെ നിഴലിൽ കരടായി തന്നെയാണ് ദിലീപ് തുടരുന്നത്. അതാണ് അന്വേഷണ സംഘത്തിന്റെ ബോധ്യം എന്നത് തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വഴി പോലീസ് അവതരിപ്പിക്കുന്നതും. ഇതൊക്കെ ഒരുപക്ഷെ യുക്തിഭദ്രമാണ്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ശേഖരിച്ചു വെച്ച സാക്ഷികളെ അടക്കമുള്ളവയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ദിലീപ് സ്വാധീന സമ്പന്നനാണ്. MLA മാരടക്കം ദിലീപിനെ ജയിലിൽ വന്ന് കാണുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് അതുകൂടി സാഹചര്യങ്ങൾ മാറിയിട്ടില്ല എന്ന കോടതിയുടെ പരാമർശത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ മറ്റൊരു കാര്യം മഞ്ജു വാര്യർക്കെതിരെയുള്ള ഡയറക്റ്റ് അറ്റാക്കാണ്. അതായത് സന്ധ്യക്കെതിരെയും അല്ലെങ്കിൽ മഞ്ജു വാര്യർക്കെതിരെയും ലിബർട്ടി ബഷീറിനെതിരെയും ഒക്കെ ഏതൊക്കെയോ ഘട്ടത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ കൃത്യമാണോ ഇപ്പോൾ? അതായത് ADGP BSanthya മഞ്ജു വാര്യരുമായി അടുത്ത ബന്ധമുണ്ട്. ശ്രീകുമാർ മേനോൻ എന്ന സംവിധായകനുമായി മഞ്ജു വാര്യർക്ക് അടുത്ത ബന്ധമുണ്ട്. ആദ്യമായി ഇതൊക്കെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗൂഢാലോചന ഉണ്ട്, അത് അന്വേഷിക്കണമെന്ന് പരസ്യമായി പ്രതികരിച്ച ആളാണ് മഞ്ജു വാര്യർ. ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ അതൊക്കെ എങ്ങനെയാകും പരിഗണിക്കപ്പെടുക ദിലീപിന്റെ ഭാഗത്തുനിന്നുള്ള വാദങ്ങൾ? സിബി തീർച്ചയായും അജിംഷാദ്, ഈ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മൂന്നാമതും ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായും ഉയർത്തുക ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാവും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ 120B അടക്കമുള്ള 11 വകുപ്പുകൾ, 376D 411 അതുപോലെ 66E 67A എന്നിങ്ങനെ IT വകുപ്പ് പ്രകാരവും 11 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 120B ഗൂഢാലോചന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ഈ വകുപ്പ് തെളിയിക്കണമെങ്കിൽ കൃത്യമായ തെളിവും അതോടൊപ്പം തന്നെ സാക്ഷികളെയും വേണ്ടി വരും. ഈ സാക്ഷികളെല്ലാം തന്നെയും സിനിമാ മേഖലയിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിനെ കാണാൻ വേണ്ടി ആലുവ സബ് ജയിലിൽ ഒരു സിനിമാക്കാർ കൂട്ടമായി എത്തിയത് നമ്മൾ വളരെ ഗൗരവകരമായി തന്നെയാണ് പോലീസ് കാണുന്നതും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും പോലീസ് അങ്കമാലി കോടതി നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ ചില ഗണേഷ്കുമാർ MLA അടക്കമുള്ളവർ ദിലീപിനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടുണ്ടായി. മാത്രമല്ല ദിലീപ് ജാമ്യത്തിലിറങ്ങിയാൽ ദിലീപിന് വളരെ സ്വീകരണം നൽകാൻ വേണ്ടി ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ അടക്കമുള്ളവർ വലിയ PR വർക്കുകൾ വരെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. ഇങ്ങനെ ദിലീപിന് പുറത്ത് സ്വാധീനിക്കാൻ പറ്റുന്ന എല്ലാ വിധ ഉന്നത സ്വാധീനവും ഉള്ള ആളാണ് ദിലീപ് എന്ന് കൃത്യമായും പ്രോസിക്യൂഷൻ ഈ ഹൈക്കോടതിയിൽ വാദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് നേരത്തെയും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. രണ്ടാമതായി ഈ മഞ്ജു വാര്യരാണ് ഈ കേസിൽ ഒരു ഗൂഢാലോചന എന്നുള്ള ഒരു വാക്ക് ആദ്യമായി പ്രയോഗിച്ചത്. മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീകുമാർ മേനോൻ, സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ദിലീപ് ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ പ്രധാനമായി പറയുന്നത് തനിക്കെതിരെ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. ഈ മുംബൈ വാസിയായ ശ്രീകുമാർ മേനോനും അതോടൊപ്പം തന്നെ ലിബർട്ടി ബഷീർ അടക്കമുള്ള സിനിമാക്കാർ ഒന്നടങ്കം തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തന്റെ സിനിമകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തന്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടി തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രധാനമായും അന്ന് ബി രാമൻപിള്ള വാദിച്ചത്. എന്നാൽ ഇതിനെല്ലാം തകർക്കുന്ന രീതിയിൽ ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം രാത്രി ദിലീപ് അന്ന് പ്രധാനമായും പറഞ്ഞത് അന്ന് രാത്രി തനിക്ക് പനി
എന്നാൽ ഇന്നലെ അങ്കമാലി കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനമായും പോലീസ് ഒരു പുതിയ കാര്യം മുന്നിട്ട് വെച്ചു. അതായത് അന്ന് നടി ആക്രമിക്കപ്പെട്ട ദിവസം അന്ന് രാത്രി നടി രമ്യ നമ്പീശിന്റെ വീട്ടിലേക്ക് ദിലീപ് തന്റെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു. ഈ വിളിച്ചതിന് ശേഷം 12:30 ദിലീപ് പലരുമായി സംസാരിച്ചു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ അന്ന് ദിലീപ് മൊഴി നൽകിയത് ഗൂഢാലോചന വളരെ തെളിയിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. പക്ഷേ ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ചത് കോടതിക്ക് ഈ ഘട്ടത്തിൽ വരെ കൺവിൻസിംഗ് ആകുന്നു. ഒരുപക്ഷെ ട്രയലിന്റെ വിഷയത്തിൽ അത് അപ്പോഴാകട്ടെ, പക്ഷെ ഇപ്പോൾ വരെ കൺവിൻസിംഗ് ആയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സിബി നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ശരി, രാത്രി 12 മണിക്ക് പനിയായി കിടന്നിരുന്ന എന്ന് പറഞ്ഞിരുന്ന ആൾ, മൊഴി നൽകിയിരുന്ന ആൾ 12:30 ഫോണിൽ വിളിച്ചു, രമ്യ നമ്പീശന്റെ ഫോട്ടോ ലാൻഡ് ലൈനിലേക്ക് രാത്രി വിളിക്കുന്നു, ഇത്യാദിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനും കോടതിയുടെ മുമ്പിലേക്ക് എത്തിക്കാനുമായി. വസ്തുതകളും സത്യവും പൂർണ്ണമായി ഒരു പക്ഷേ വിവക്ഷിച്ചറിയുന്ന ഒരു നടപടിക്രമം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ തുടർന്നുണ്ട് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ കോടതിക്ക് ബോധ്യമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ജാമ്യാപേക്ഷ 5ാം തവണയും തള്ളാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള പ്രതികരണമായി വേണം ഇതിനെ കാണാൻ. ദിലീപിന് തിരിച്ചടി. ദിലീപ് എന്തിനാണ് സാഹചര്യങ്ങൾ മാറാതെ വീണ്ടും ജാമ്യാപേക്ഷയുമായി എത്തിയത് എന്നാണ് കോടതി ചോദിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പക്ഷേ 26ലേക്ക് മാറ്റി. ഈ ഘട്ടത്തിൽ നിയമവിദഗ്ധർ പറയുന്നത് ദിലീപിന് തിരിച്ചടി എന്നാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 26ലേക്ക് മാറ്റി. എന്തായിരുന്നാലും 5ാം ജാമ്യാപേക്ഷയുമായി ദിലീപ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ, ജാമ്യാപേക്ഷ 26ലേക്ക് മാറ്റുമ്പോൾ കോടതിയുടെ നിരീക്ഷണം സുപ്രധാനമാണ്. ഈ ഘട്ടത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. എന്തിനാണിപ്പോൾ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയത് എന്ന പരാമർശം അടിവരയിടേണ്ടതാണ് കോടതിയുടെ. എന്തായിരുന്നാലും 26ന് കോടതി അത് പരിഗണിക്കുന്നുണ്ട്. ആ ഔചിത്യത്തിലേക്ക് തന്നെ പോകാം. തീർച്ചയായും വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് സിബി ജോസഫും സാലി മുഹമ്മദും നൽകിയത്.